ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ സൺഡേയിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലൊക്കെ എത്തി. കൊച്ചിയിലത്തെ ഒരു ബിസി സൺഡേ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഭയങ്കരമായിട്ട് നേരം വൈകിട്ടാണ് സൺഡേ എണീക്കുക. എന്താ വെച്ചാൽ തലേദിവസം ഞങ്ങൾ രാത്രി ഫിലിമൊക്കെ കണ്ട്. അപ്പോൾ എപ്പോഴും സൺഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു റെസ്റ്റ് ഡേ അല്ല. അപ്പോൾ ഞങ്ങൾക്ക് സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ക്ലീനിങ് ഡേ ആണ്. അപ്പോൾ സൺഡേ രാവിലെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ രാവിലെ ദേ എണീറ്റു, കുട്ടികളും ഹസ്ബൻഡൊന്നും എണീറ്റിട്ടില്ല. പിന്നെ ഹസ്ബൻഡിന് ഇന്നലെ നൈറ്റ് ആയിരുന്നു ഷിഫ്റ്റ്. അപ്പോൾ ആളും കുറച്ച് ലേറ്റായിട്ട് ഒക്കെയാണ് കിടന്നത്, ഭയങ്കരമായിട്ട് പുലർച്ചെ ഒക്കെ ആയിരുന്നു തോന്നുന്നു കിടന്നപ്പോൾ, ആ ഒരു സമയത്ത് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വൈകും എണീക്കാൻ. അപ്പോൾ പിള്ളേർ എണീക്കും, അതിനേക്കാളും മുന്നേ ഞാൻ ദേ എണീറ്റു. ഞാൻ എണീറ്റ സമയമൊന്നും പറയുന്നില്ല. പിന്നെ അതായത് ഞങ്ങളുടെ ആ ഒരു കള്ളിച്ചെടി ഉണ്ടായിരുന്നു, അതിന് വെള്ളമൊഴിച്ചു കേട്ടോ. അപ്പോൾ അത് ഈ ഇതിൻ്റെ വാഷ് ബേസിൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ രാവിലെ ഇതേ ദോശ, ഇന്നലെ ഉണ്ടാക്കിയ ദോശയുടെ ബാക്കി ഉണ്ടായിരുന്നു, മാവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ തന്നെ സാമ്പാർ വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആ സാമ്പാറും ദോശയും, ദോശയൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദോശയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സാമ്പാറും ഉണ്ട്. പിന്നെ ചിക്കൻ ഇന്നലെ തന്നെ വാങ്ങിച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും തലേദിവസം വാങ്ങിച്ച് മസാലയൊക്കെ തേച്ച് വെക്കുക. അപ്പോൾ ബിരിയാണി ആക്കാനാണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ, ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വെയിലത്തിടണം, അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ടാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യാറ് താഴെ ഇരുന്നിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതേ പിള്ളേരൊക്കെ എഴുന്നേറ്റു. അപ്പോൾ അവർക്ക് ഇതേ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നു. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കണു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബിസി ഡേ ആണെന്ന്. അപ്പോൾ ദോശ അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് അല്ലെങ്കിൽ ഹസ്ബൻഡും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സൺഡേ ഞാൻ അടിക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് ആൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓരോ ഭാഗമായിട്ട് ഹസ്ബൻഡാണ് തുടച്ച് തരാറ്. നമുക്ക് സ്റ്റിക്കൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് അടിപൊളിയായിട്ട് തുടയ്ക്കും. അതുപോലെ തന്നെ അപ്പം ഞാൻ അല്ലെങ്കിൽ ആള് ചിലപ്പോൾ ചിക്കൻ ഉണ്ടാക്കും, കറി ഉണ്ടാക്കും. അപ്പം ഞാൻ അടിക്കും തുടയ്ക്കും, അങ്ങനെ ഭയങ്കരമായിട്ട് സ്പീഡിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ആൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ദേ ചിക്കൻ വറുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് എണീറ്റിട്ടില്ല. അപ്പോൾ ഇന്ന് മുടി വെട്ടണമെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറേ നാളായി മുടി ഇങ്ങനെ കാട് പോലെയായി. അപ്പോൾ ഞാൻ കുത്തിപ്പൊക്കി, ഞാനിപ്പോൾ ഗ്രീൻ ടീ കുടിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ നന്നായിട്ട് കഴിക്കാനുള്ളല്ലേ, ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രീൻ ടീ കഴിച്ചു. പിന്നെ ഞാൻ ദേ ഉണ്ടാക്കുക, ചിക്കൻ വറുത്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ കുറച്ച് മാറാമ്പലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര അടി തൊട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന്. ഭയങ്കര സൺഡേ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ, മോസ്റ്റ്ലി എല്ലാ ദിവസങ്ങളിലും. അപ്പോൾ ഇതേ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് മോന് ഈ ഒരു ഉണ്ട ഉണ്ടാക്കും, ഇതേ ഉണ്ട ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു ഗോതമ്പിൻ്റെ നുറുക്കൊണ്ട് ഇങ്ങനെ വറുത്തിട്ട് അത് ജസ്റ്റ് നാളികേരവും ശർക്കര ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് എണീറ്റു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ 2-3 ദിവസമായി ശരി മുടിയൊക്കെ ഒന്ന് വെട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ഈ ഇതൊക്കെ തുടങ്ങിയ പിന്നെ ഞങ്ങൾ എപ്പോഴും വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ വെട്ടാറ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര എക്സ്പേർട്ടായി വെട്ടാൻ. അപ്പോൾ എല്ലാം ഞാൻ തന്നെ വെട്ടിക്കൊടുക്കാറ് മുടിയും. പിന്നെ മോൻ്റെ ആയാലും മോൻ്റെ പിന്നെ ചേട്ടനാണ് എൻ്റെ വെട്ടിക്കൊടുക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ അച്ഛൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ ഞാനാണ് ഇപ്പോൾ മുടി വെട്ടൽ ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഷേപ്പാക്കി, നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുടിയൊക്കെ, മുടിയും താടിയൊക്കെ ഒന്ന് ഷേപ്പാക്കി. പാളിതെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് നൈറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ, ഞാൻ അതിൻ്റെ ഇടയിൽ ബിരിയാണിയുടെ പണികളൊക്കെ നോക്കുന്നുണ്ട്. ചിക്കനും അതൊക്കെ ഇടയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ ഭയങ്കര ഉറക്കം തൂങ്ങി ഇരിക്കണം കേട്ടോ. അപ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഇങ്ങനെ ഷൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഹസ്ബൻഡ് വന്ന് ഹെൽപ്പ് ചെയ്തു. ആള് ചിക്കൻ ഒക്കെ ടേസ്റ്റ്, എൻ്റെ ടേസ്റ്റ് മേക്കറാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ആള് ടേസ്റ്റ് നോക്കിയാലാണ് എനിക്ക് ഒരു ഓക്കെ ആവുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ടും നന്നായിട്ട് നോക്കും. പിന്നെ നന്നായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യും, നന്നായിട്ട് ചിക്കനും എല്ലാം കറികളൊക്കെ വെക്കും. അപ്പോൾ എനിക്കും ആൾ പറഞ്ഞാലാണ് കറക്റ്റായിട്ട് ഒരു സമാധാനമുള്ളൂ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നിട്ട് ചോദിക്കും, ഇങ്ങനെയുണ്ട് ഇങ്ങനെ എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ ആളോട് ചോദിക്കാം. അപ്പോൾ ഞാൻ ദേ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചു. ഇതേ പിന്നെ മല്ലിയും പുതിനയും ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടോ. അപ്പോൾ ചിക്കൻ്റെ പരിപാടി ആൾ നോക്കുക. അപ്പോൾ അവസാനം എങ്ങനെയുണ്ട് ടേസ്റ്റ്, അതുപോലെ തന്നെ എല്ലാം. മോസ്റ്റ്ലി ഞാൻ ബിരിയാണി ഉണ്ടാക്കും, ഹസ്ബൻഡ് ചിക്കൻ ഉണ്ടാക്കും, അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അപ്പോഴേക്ക് ഞാൻ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതേ ചിക്കനൊക്കെ റെഡിയായി, ഇതേ ബിരിയാണി റെഡിയായി, റൈസ് റെഡിയായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ദമ്മ് കയറ്റാം, വേറെ സ്പെഷ്യലൊന്നുമില്ല. ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ ഒരു ദമ്മ് കയറ്റും, അങ്ങനെയാണ് ചെയ്യാറ്.
അപ്പോൾ അതിനേക്കാൾ മുന്നായിട്ട് പിന്നെ ഞാനിത് ഈ ഒരു ആപ്പിൾ സൈഡർ കുടിച്ചു. ഇപ്പോൾ ഞാൻ ഡെയിലി ഒന്നും ആപ്പിൾ സൈഡർ കുടിക്കാറില്ല കേട്ടോ, എപ്പോഴും മറക്കും. പിന്നെ ഇങ്ങനത്തെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് ഓർമ്മ വരും. അപ്പോൾ ആ ഒരു ബിരിയാണി മോസ്റ്റ്ലി സൺഡേസ് ഒക്കെയാണ് ഇപ്പോൾ കഴിക്കാറുള്ളൂ, പെട്ടെന്ന് വിട്ടു പോകാറുണ്ട് എപ്പോഴും. അപ്പോൾ ആപ്പിൾ സൈഡർ കുടിച്ചു, അപ്പോൾ നമുക്ക് ബിരിയാണി ഒരു പോളിങ് കുറയും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സാലഡ് കണ്ടോ, സാലഡ് അടിപൊളിയാണ് കേട്ടോ. ജസ്റ്റ് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഈ ഒരു സബോള, അതുപോലെ തന്നെ പച്ചമുളക്, ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ സാലഡ് ഭയങ്കര രസമാണ് കേട്ടോ. പിള്ളേർക്ക് ഞാൻ ആദ്യം തന്നെ വാരിയൊക്കെ കൊടുത്തു, അവർക്ക് അന്നേരം കഴിക്കുള്ളൂ. ചില കാര്യങ്ങൾ വാരി കൊടുത്താൽ തന്നെയാണ് കഴിക്കുള്ളൂ. അപ്പോൾ ബിരിയാണിക്ക് എന്ന് കഴിച്ചുള്ളൂ. എന്നാലും ഞാൻ വേഗം തന്നെ വാരി കൊടുത്തു, ഞാൻ ഹസ്ബൻഡിൽ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇതേ ഇവിടെ മാതളം തൊലി, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കെടുക്കാന്ന് വിചാരിച്ചുള്ളൂ. അപ്പോഴെങ്കിൽ പിള്ളേർക്ക് ഇതേ വിശന്നിട്ട് ഇതേ മാതളം കളയാണ്. അപ്പോൾ ഇതേ ഹസ്ബൻഡ് ഉറങ്ങുകയാണ്. പിന്നെ ഇതേ മോനെ ഇവിടെ ഇരുന്ന് പടം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ടൈം ഉണ്ട്, അപ്പോൾ ഞാൻ എഡിറ്റിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യാറ്. പിന്നെ അപ്പോൾ ഫോണിൽ കുറച്ച് നേരം എഡിറ്റ് ചെയ്യട്ടെ എന്തായാലും. ഞാൻ ഇൻഷോട്ട് എന്നുള്ളൊരു അപ്ലിക്കേഷൻ ആട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സുഖമാണ് എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കിങ്ങനെ, ഞാൻ മോസ്റ്റ്ലി എപ്പോഴും ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ആ ഒരു ടൈമിലൊക്കെയാണ് ഇവരെ ഉറക്കിയിട്ട് അങ്ങനെ തന്നെ എഡിറ്റ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോഴാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുക. പിന്നെ ഇപ്പോൾ അതേ കുറച്ച് സമയം ബാക്കിയുണ്ട്. അപ്പോൾ അതേ ഇപ്പോൾ എത്ര മണിയായി, ഇപ്പോൾ ഒരു 3:30 ആ ഒരു സമയമായി. അപ്പോൾ ഒരു ചായയൊക്കെ ആക്കണവരെ ജസ്റ്റ് കുറച്ച് നേരം എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് എഡിറ്റിംഗ് പെൻഡിങ് ഉണ്ട്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എല്ലാ സൺഡേയും, ഞാൻ അങ്ങനെ വിചാരിക്കണം, സൺഡേ ഒക്കെ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ആക്കാമല്ലോ. എന്തേ, ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴേ മോള് അത് അവള് പടം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ചെറിയൊരു ബുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏത് സമയം ബുക്കിൽ കളർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ പടം ഇതാണ്, ആദ്യത്തെ പടം. അപ്പൊ എല്ലാം എന്നെയാണ് വരയ്ക്കണേ കേട്ടോ. ഇത് ഇത് ഞാനാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ഫിഷ് ടാങ്ക്, ഇത് ഞങ്ങളുടെ ടെഡിക്കുട്ടൻ. ഇവിടെ എവിടെയോ ഉണ്ടാവും, കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാവും, അതാണ് ടെഡി. ഇത് റാബിറ്റിനെ ഫുള്ളാക്കിട്ടില്ലേ, ഫുള്ളാക്കിട്ടില്ലല്ലോ. അപ്പൊ റാബിറ്റിനെ ഫുള്ളാക്കണം കേട്ടാ. ഇവിടെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ വരയ്ക്കുക. ഇവിടെ ബോൾ ഉണ്ടാവും, ബോളും ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വാട്ടർ മെലൺ കണ്ടപ്പോൾ വാട്ടർ മെലൺ ഒരു ബുക്കിൽ കണ്ടിരുന്നതാ. അപ്പൊ അങ്ങനെ അങ്ങനെ. പിന്നെ സ്ട്രോബെറി എന്തൊക്കെയുള്ള കഴിഞ്ഞ. ഈ ഡ്രസ് അമ്മ കണ്ടില്ലല്ലോ വരച്ചത്. ഇത് എപ്പോഴാ വരച്ച? ണ്ടില്ലല്ലോ അത്. ഓ, ഈ ഡ്രസ് ഞങ്ങളുടെ ഈ ഡ്രസ്, ഈ ഡ്രസ് ആണ് ഈ പാവകിട്ട് കൊടുത്തിരിക്കണേ. ഓക്കെ, സൂപ്പർ. അപ്പൊ ഞാൻ ഇനി എഡിറ്റ് ചെയ്യട്ടെ. അനിച്ചുകൂട്ടൻ അവിടെ പോയിരുന്നത് പടം വരയ്ക്ക്, ഞാൻ കുറച്ചുനേരം എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ. പിന്നെ ഞങ്ങളിതേ ചായയൊക്കെ കൂടി കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടു. പിന്നെ ഇതേ രാത്രി സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പിള്ളേർക്കുള്ള ദിവസം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഉള്ള കളികളും അവരുടെ കൂടെ ഞങ്ങൾ കളിക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പിന്നെ പാട്ട് പാടുക, കഥ പറയുക, അങ്ങനെയൊക്കെയാണ് മൊത്തം സൺഡേ ചെയ്യാറ്. അപ്പോൾ അവർക്ക് മെയിനായിട്ട് ഈ ഒരു ചീട്ട് കളിയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അവരെപ്പോഴും വിളിക്കും ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ പറയും സൺഡേ വരാൻ, സൺഡേ വരാന്ന്. അപ്പോൾ ഇന്നതേ ചീട്ട് കളിക്കുകയാണ്. അപ്പം മോസ്റ്റ്ലി എല്ലാ സൺഡേയും ഞങ്ങളിരുന്ന് കളിക്കാറുണ്ട് കേട്ടോ ഇവരുടെ ഒപ്പം. ഇവർക്ക് ഏത് കളിയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ കളി കളിക്കും. അപ്പോൾ ഇന്ന് ചോദിച്ചപ്പോൾ ചീട്ട് കളിയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ പാട്ട് പാടുക, എല്ലാവരും കൂടി ഇരുന്ന് പാട്ട് പാടും. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ ദിവസവും രാത്രി ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഓരോരുത്തരും ഒരേ പാട്ട് പാടുക, പിന്നെ എന്താണ് അവർക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യുക, കഥ പറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് ഇരുന്ന് നല്ല രസമാണ് രാത്രി. അല്ലെങ്കിൽ പിന്നെ കഥ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും. അപ്പോൾ ഹസ്ബൻഡ് ഡെയിലി കഥകൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അന്നേരമാണ് അവർ ഉറങ്ങുള്ളൂ. അല്ലെങ്കിൽ അവർ പറയും ആ കഥ ഒക്കെ കേട്ടില്ല, പിന്നെ പാട്ട് പാടി കളിക്കാം അങ്ങനെയൊക്കെ പറയും കേട്ടോ.
അപ്പൊ എന്നും രാത്രി ഇങ്ങനെ കഥയും പാട്ടൊക്കെ പറയും. അപ്പൊ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ പാടും കേട്ടോ. അപ്പൊ ആരാണ് ഫസ്റ്റ് എന്നൊക്കെ പറയും, വെറുതെ രസത്തിന് പിള്ളേരുടെ ഒപ്പം ജസ്റ്റ് എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ചെങ്കിലും നേരം പിള്ളേരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യണം കേട്ടോ. ഇനി ഇത് അവരുടെ ഒരു പാട്ട് കേൾക്കാം നമുക്ക്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ സ്കൂളിൽ പഠിച്ച പാട്ടാണ്. അപ്പൊ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.